ഒരിക്കൽ എന്റെ കൂട്ടുകാരനായ സയ്യിദ്, ഞാനെപ്പോ പോയാലും തങ്ങന്മാരെ കൂട്ടിയിട്ടേ മദീനത്ത് പോകാറുള്ളൂ. അങ്ങനെ എന്റെ കൂട്ടുകാരനായ സയ്യിദ് അത്തഹിയാത്തിൽ കുറെ നേരമങ്ങ് നീണ്ടുപോയി. ഞാൻ ചോദിച്ചു, എന്തേ തങ്ങളെ ഇന്ന് അത്തഹിയാത്ത് ഇത്ര നീണ്ടുപോയത്? ഓ അഹ്മദേ, മറ്റൊന്നുമല്ല, ഞാൻ എല്ലാ ദിവസവും അത്തഹിയാത്തിൽ നിന്ന് അസ്സലാമു അലൈക അയ്യുഹ നബിയൂ എന്ന് പറയുമ്പോ മദീനത്ത് നിന്ന് സലാം മടക്കാറുണ്ട്. ഇന്നത് കിട്ടാൻ വൈകിപ്പോയതാണ്. കിട്ടുന്നത് വരെ ഞാൻ ഇരുന്ന് സലാം പറഞ്ഞതാണ്. ഇതൊക്കെ ആത്മീയ ലോകത്തിന്റെ അനുഭവങ്ങൾ ഇമാമിങ്ങളെ രേഖപ്പെടുത്തി വെച്ചതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കിത് സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അത്രത്തോളം സ്വീകാര്യരായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ലോകപ്രസിദ്ധ പണ്ഡിതന്മാരാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് മഹാനവറുകൾ പറയാണ്, ഒരാളുടെ മുമ്പിലും പോയി എഴുമിന്റെ മസല ചോദിക്കാൻ ഇങ്ങനെ യാചിച്ചു നിൽക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ടില്ല. കിട്ടിയ മഹാനാണ് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ചെറുപ്പകാലത്ത് തന്നെ 200 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച മഹാനാണ്. ആ പള്ളി ഇന്നും മസ്ജിദുൽ ഹദ്ദാദ് എന്ന പേരിൽ യമനിൽ പരിപാലിക്കപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയാണ് ആത്മീയ ലോകത്തുള്ള എല്ലാ ആളുകളും അതാതു കാലങ്ങളിൽ മദീനയിൽ നിന്നുള്ള നിർദ്ദേശത്തോടെയാണ് അവരവരുടെ ചലനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള നേതൃത്വം, ഇന്ന് നമ്മുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അജയ്യമായ നമ്മുടെ സാരഥ്യം, അവരുടെ പിൻഗാമികളാണ് മുഹമ്മദ് ബിൻ അലവി അൽ മാലിക്കി. തങ്ങൾ മക്കയിൽ നിന്ന് വന്ന് മർക്കസിന് ശിലാസ്ഥാപനം നടത്തുന്നു. അതിന്റെ തുടർച്ചയാണത്. കാരണം ജൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ ഫത്വുൽ മുഈൻ രചിച്ചപ്പോ ജൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾക്ക് ദർശനം തുടങ്ങി കൊടുക്കാൻ മക്കത്തു നിന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങളാണ് വന്നത്. അതിന്റെ ആവർത്തനമാണ് മർക്കസിന്റെ ശിലാസ്ഥാപനത്തിന് മാലിക്കി തങ്ങൾ വരുന്നത്. വരാൻ നേരെ ചോദിക്കുന്നത് ഹബീബായ നബി തങ്ങളോടാണ്. സമ്മതം കിട്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം ഇന്നത്തെയും ഇസ്ലാമിക തഴവത്തിന്റെയും ആത്മീയ ലോകത്തിന്റെയും നിയന്ത്രണം ഹബീബിന്റെ മദീനയിലാണ്. നാളെ അതുകൊണ്ടാണ് നമ്മുടെ സദാത്തീങ്ങളെ ആദരിക്കുന്നത്. നാളെ അതുകൊണ്ടാണ് നമ്മുടെ അലിമീങ്ങളെ ആദരിക്കുന്നത്. അവര് മദീനയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശത്തിലൂടെയും ഹബീബിന്റെ സന്നിധാനത്തിൽ നിന്ന് ലഭിക്കുന്ന പവിത്രമായ സന്ദേശങ്ങളിലൂടെയും ഈ സമൂഹത്തെ നയിക്കുന്നവരാണ്. അതുകൊണ്ട് എന്റെ മുഹിബ്ബീങ്ങളെ, ഞാൻ ഓട്ട പ്രദക്ഷിണത്തോടെ പോയതാണ്. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു നിർദ്ദേശം കൊടുത്തതാരാണ്? വായിക്കൂ നിങ്ങൾ അല്ലാഹിലാം സീരീസിൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം. അവിടെ കാണാം ഹബീബിന്റെ നിർദ്ദേശമാണ്. അവസാനം സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ ചെയ്തത് എന്താണെന്നറിയുമോ? വേദിയിലുള്ളത് കൊണ്ട് കടപ്പാട് പറയുന്നു, അല്ലാഹു അഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരം, അതാ പണ്ഡിതനായ ഖുർആൻ പാരായണം നടത്താൻ പറ്റുന്ന ഒരു മഹാനെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ഖുർആൻ ഓതിക്കുകയാണ്. അവസാനം എന്നായത്ത് കേൾക്കുമ്പോൾ പറഞ്ഞു നിർത്തിക്കോളൂ. ഇതെന്റെ മടക്കത്തിന്റെ സമയമാണ്. ഞാനിവിടെ കുരിശ് യുദ്ധത്തിനെതിരെ അഥവാ കുരിശ് യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്ന് ഖുർആൻ ഉയർത്തിയിട്ട് സമരം ചെയ്തപ്പോഴെല്ലാ ശക്തിയും നൽകിയ റബ്ബ്, അവന്റെ തൗഫീഖ് കൊണ്ടാണ് ഞാൻ സേവനം ചെയ്തത്. അവനിലേക്കാണ് ഞാൻ മടങ്ങേണ്ടത്.
ഇതെന്റെ സമയമാണ്. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു അതാ ഇമയടച്ചുകൊണ്ട് യാത്രയായി. ലിബിയൻ വിപ്ലവത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തെ നയിച്ച ബഹുമാനപ്പെട്ട ഉമർ മുഖ്താർ റളിയല്ലാഹു അൻഹു ആരാണ്? ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഹബീബിനോട് പ്രണയം പറഞ്ഞ മഹാനാണ്. സമീപകാലത്ത് അതിനെ കുറിച്ച് നല്ലൊരു പഠനം സല്ലാബി എന്ന അറബി പണ്ഡിതൻ എഴുതിയിട്ടുണ്ട്. അതിൽ വിശദമായി പല കിതാബിന്റെയും ഉദ്ധരണികൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ മഹാനവർകളുടെയും വിജയത്തിന്റെ രഹസ്യം എന്താണ്? മദീനത്തു റസൂലില്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നമ്മുടെ കയ്യിൽ ഒരു അമലുമില്ല, ഒന്നും പ്രതീക്ഷിക്കാൻ അർഹതയുള്ള ആരാധനകൾ കരുതി വെച്ചവരല്ല ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. സിവാ മഹബ്ബത്തിക്കൽ ഉളമാ വഈമാനീ, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചു എന്നല്ലാതെ, അവിടുത്തെ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ചു എന്നല്ലാതെ, അവിടുത്തെ അലിമീങ്ങളെ ആദരിച്ച് സേവനം ചെയ്തു എന്നല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നും കരുതിയിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നമുക്ക് മടങ്ങാം. ഇലാ മദീനത്തി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ഖ് വെക്കണം. ആ ഇഷ്ഖിലായി മുന്നേറണം. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഹബീബിനെ ഒന്ന് കാണാൻ കഴിയണം. എത്ര ഇമാമീങ്ങളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുപോയത്? ജാമിഉൽ കറാമാത്തിൽ ലൗലിയുടെ രണ്ടാം വാള്യത്തിൽ തന്നെ 50-ലേറെ ആളുകളില്ലേ? ഞാൻ പറയുന്ന കണക്ക് കൃത്യമല്ല. 50-ലേറെ ആളുകളെ കാണാം, അവരെല്ലാം ഹബീബിനെ കണ്ടുപോയി. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു നൈഫം വസബഈന മർറാ, 70-ലേറെ തവണയാണ് കണ്ടത്. ഒരു നിവേദനത്തിൽ അത് യഖ്ദത്തിലാണെന്നും വായിക്കാവുന്നതാണ്. ഏതായാലും മനാമിൽ കണ്ടുപോയി. ചില ആളുകളെ റസൂലുള്ളാഹിന്റെ സ്വപ്നങ്ങളിൽ കാണുന്നതിനെ ആക്ഷേപിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇസ്ലാമിക ലോകത്ത് അംഗീകാരമില്ല. കാരണം എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പറ്റില്ല എന്ന് വാദിച്ച ഒറ്റ ഒരാളേ ഉള്ളൂ. അതാരാണ്? ഇബ്നു തൈമിയത്തുൽ ഹർവാനിയാണ്. കാരണം അയാള് ചിലപ്പോ കണ്ടിട്ടുണ്ടാവുകയില്ല. അതേ സമയത്ത് നമ്മുടെ ഇമാമിയങ്ങൾ മുഴുവനും കണ്ടവരാണ്. ഇമാം ബുഖാരി തങ്ങൾ തന്നെ ഹബീബിനെ കണ്ടിട്ടല്ലേ സ്വഹീഹ് എഴുതിയത്. അതുപോലെ എല്ലാ ഇമാമിയങ്ങളും കണ്ട രംഗങ്ങളാണ് കിതാബുകളിൽ ഉദ്ധരിച്ച് കാണുന്നത്. ഇമാമുൽ ഖുറാനിയുടെ അൽ-കൗസറുൽ ജാരി എന്ന ഗ്രന്ഥം നമ്മൾ കണ്ടു, അതിന്റെ പശ്ചാത്തലവും ഹബീബിനെ കണ്ടതല്ലേ? ബുഖാരിയുടെ വ്യാഖ്യാനമല്ലേ? ബാരിയുടെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയില്ലേ? ഇമാം ഖത്തല്ലാനി റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയ അനുരാഗം നമ്മൾ വായിച്ചു നോക്കിയതല്ലേ? മസാലിക്ക് മുഴുവനും അവിടുത്തെ മഹബ്ബത്തും സ്വലാത്തും പറയാൻ നീക്കിവെച്ചതല്ലേ? ഇതുപോലെ എല്ലാ ഇമാമിങ്ങളുടെയും സേവനം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്കുള്ള സമർപ്പണങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനവും എല്ലാ സ്ഥാപനവും നമ്മുടെ സമ്മേളനങ്ങൾ മുഴുവനും ഹബീബി വ മലാദി വ കഅസി വ മശ്രബി വ വിസാലി വ വസ്ലി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്കുള്ള സമർപ്പണമാണ്. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ച്
ഹബീബിന്റെ മദീനയിലേക്ക് പോകാനുള്ള ആശ അധികരിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ഇഷ്ട വെച്ച് അതിലായി ജീവിച്ചു മരിക്കായ റബ്ബ് നമുക്ക് ഭാഗ്യം തരട്ടെ. അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ടൊന്ന് മരിക്കണം. അതിന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം തരട്ടെ.